ഹലോ അസ്സലാമു അലൈക്കും നോറാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഓവനില്ല ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ച് ആരും കേക്ക് ഉണ്ടാക്കാൻ എടുക്കണ്ട നമുക്കൊരു മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ ഒരു അട്ടിപ്പൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയാലും പ്രശ്നമില്ല മൂന്ന് മുട്ട ഞാനിവിടെ ബേസായിട്ട് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തത് അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബ്രെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് നമ്മുടെ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അതിനായി മുക്കാൽ കപ്പ് ഷുഗർ ഇതിലേക്കിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷുഗർ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം ആദ്യം മുട്ട ഓരോന്നായി പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം മുക്കാൽ കപ്പ് ഓയിലാണ് നമ്മൾ എടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് ഒന്ന് സൈഡിലേക്ക് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായി ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നല്ലോണം നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് സ്പൂണുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സ് ഇതിലോട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് സ്പൂണുകൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം ഇങ്ങനെ ഓരോരോ ബാച്ച് ബാച്ചായി നമുക്ക് ഒഴിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം കട്ടയൊന്നും കൂടാണ്ട് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർക്കണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വാനില എസൻസ് ആണെങ്കിൽ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം ഇനി ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നത് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കണം ബബിൾസ് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണിത് ഇനി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം അടച്ച് ഒരു 35 മുതൽ 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാവും ഞാനൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോ നമുക്കൊന്ന് ടൂത്ത് പിക്ക് കുത്തി നോക്കാം ഇതാ ഇപ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് കുത്തിയിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് ആണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് സ്റ്റവിൽ തന്നെ വെക്കാൻ പാടില്ല നമുക്കൊരു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് പുറത്തെടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഒക്കെ ആവശ്യത്തിന് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ഐസിങ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അത് നമുക്ക് ഗ്രൈൻഡറിൽ തന്നെ ചെയ്യാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ട മിക്സി ഒരു 3 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടാണ് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കേണ്ടത് അതിനായി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമേ ഉപയോഗിക്കുന്നുള്ളൂ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ച്
നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതുപോലെ തന്നെ ഗ്രൈൻഡറിൽ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മുടെ കേക്കൊന്ന് ഹാഫ് കട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഷുഗർ സിറപ്പ് കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ക്രീം അതിലേക്ക് ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് വേണ്ടി മറ്റൊന്ന് വെച്ച് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ മേലെ ക്രീം ഇട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തതാണിത്. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിൽ സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുകയും വേണം. താങ്ക് യു.